CPM MP മാർക്കെതിരായ വ്യാജ പ്രചരണങ്ങളിൽ തമിഴ്നാട്ടിൽ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും കേരളത്തിൽ ഒരു ബിജെപി പ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശീയ തലത്തിൽ തന്നെ വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ബിജെപി കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന്റെ പേരിൽ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത് ആരാണിത് പറയുന്നത് ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറും ദ വയറിന്റെ എഡിറ്ററും ഒക്കെ ഇത്തരത്തിൽ വാർത്തകൾ ചെയ്തതിന് ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടതിന് ജയിലിൽ കിടക്കേണ്ടി വന്ന നാട്ടിലാണ് അവരെ ജയിലിലടച്ച അതേ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി ഇരുന്ന് മൗലികാവകാശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കാണിച്ചത് അക്ഷന്തഭ്യമായ തെറ്റാണ് ഇല്ലാത്ത പഞ്ചായത്ത് ഇല്ലാത്ത വാർഡ് ഇല്ലാത്ത കൗൺസിലർ സി പി എമ്മിന് ഇല്ലാത്ത ഒരു കൗൺസിലറിനെ സൃഷ്ടിച്ചു കൊടുത്തു എന്നിട്ട് അയാളെന്തോ മഹാപരാധം ചെയ്തു എന്ന് പറഞ്ഞു വരുത്തി ഒരു ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് മാൻഹോൾ വൃത്തിയാക്കിപ്പിച്ചു അയാൾ അവിടെ വച്ച് അയാൾക്ക് അണുബാധയുണ്ടായി അണുബാധയെ തുടർന്ന് അയാൾ മരിച്ചു എന്നാണ് ഇയാൾ ആരോപിച്ചത് വാസ്തവത്തിൻ്റെ കണിക പോലും ഇല്ലാത്തൊരു ആരോപണം എന്നിട്ടത് മധുരൈ എം പി വെങ്കടേഷിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കാനും ശ്രമിച്ചു കേരളത്തിൽ സി പി എമ്മിൻ്റെ എം പിയായ എ എ റഹീമിനെതിരെ വ്യാജ ഫോട്ടോയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് മൗലികാവകാശം എന്നാണ് അതിനെ പറയുന്നത് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളെ പോലും തൂക്കിയെടുത്ത് അകത്തിട്ട് ജാമ്യമില്ല കേസെടുക്കുന്ന ഭരണകൂട ഭീകരത വച്ചു പുലർത്തുന്ന ആളുകൾ ഇവിടെ രണ്ട് എം പിമാരെ പരസ്യമായി അധിക്ഷേപിച്ചു അവർക്കെതിരായി വ്യാജ വാർത്തയുണ്ടാക്കി വ്യാജ ഫോട്ടോ ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനെ മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഉളുപ്പില്ല എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം അദ്ദേഹം തന്നെ ഈ ദ വയറിൻ്റെ എഡിറ്റർക്കെതിരെയൊക്കെ നേരിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അതേ വയറിൻ്റെ എഡിറ്ററിനെ ഏഷ്യാനെറ്റിൽ കൊണ്ടുവന്നിരുത്തി ഈ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയിപ്പിക്കുന്നത് കേട്ടു അവിടെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തത് തെറ്റാണ് എന്നൊക്കെ പറയിപ്പിക്കുന്നത് കേട്ടു എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം അതേ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് ഈ സിദ്ധാർത്ഥ വരദരാജനെതിരെ നിരന്തരമായി കേസുകൾ കൊടുത്തത് ഏറ്റവും ഒടുവിൽ ആ കേസുകൾ കോടതിയിൽ പോയി നേരിട്ട് വിജയം നേടി ഏത് വാർത്തയ്ക്കെതിരെയാണോ കേസ് കൊടുത്തത് ആ വാർത്തകൾ വീണ്ടും അതേ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഒരു ചരിത്രമുണ്ട് ആ മനുഷ്യനൊക്കെയാണ് വന്നിരുന്ന് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്തത് ഭീകരതയാണ് എന്ന് പറയുന്നത് എം കെ സ്റ്റാലിൻ സ്റ്റാലിനാവാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് സ്റ്റാലിൻ എന്നുള്ള പേര് അഭിമാനമായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എം കെ സ്റ്റാലിൻ അതുകൊണ്ട് ആ സ്റ്റാലിൻ സ്റ്റാലിനാവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ വിരണ്ടു പോകുന്ന ഒരാളല്ല അങ്ങനെ ലജ്ജ തോന്നുന്ന ഒരാളല്ല എം കെ സ്റ്റാലിൻ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം